എൻ്റെ പേര് സണ്ണി എന്നാണ്. ഞാൻ ശൃംഗേരിക്ക് അടുത്തുള്ള കൊപ്പ ലോകാംഗമാണ്, സെൻറ്റ് നോർബർട്ട് ചർച്ച് കൊപ്പ. എൻ്റെ ഒരു സ്നേഹിതയായിട്ടുള്ള സിസ്റ്റർ മാക്കോട് ഉള്ള എസ് എച്ച് കോൺഗ്രിഗേഷനിലെ ഒരു സിസ്റ്ററുണ്ട്, മേരി സിസ്റ്റർ. അപ്പോൾ ആ സിസ്റ്റർ ഇങ്ങനെ ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ ഇക്കേരി സെൻറ്റ് തോമസ് പള്ളിയിൽ അഖണ്ഡ ജപമാല നടക്കുന്നുണ്ട്, എല്ലാ മാസവും 5 ദിവസം 101 മണിക്കൂർ ജപമാല നടക്കുന്നുണ്ട്. ഞാൻ സിസ്റ്റേഴ്സ് അല്ലേ, അവർക്ക് പലതരത്തിലുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്തോ പോയി എന്നുള്ള രീതിയിൽ മാത്രമേ ചിന്തിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് പറഞ്ഞു, എടാ നിനക്കൊന്ന് പോകാൻ മേലഞ്ഞു, നീ പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള കൂട്ടത്തിലല്ലേ, അത് വളരെ അഭിഷേകമുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ അങ്ങനെയാണ് കേട്ടപ്പോൾ എന്നാൽ പോയേക്കാം എന്ന് വിചാരിച്ചു. അടുത്ത മാസത്തെ അഖണ്ഡ ജപമാലയ്ക്ക്, അതായത് ഈ സെൻറ്റ് തോമസ് ഇക്കേരി സെൻറ്റ് തോമസ് പള്ളിയിലെ 3-ാമത്തെ അഖണ്ഡ ജപമാലയ്ക്ക് ഞാനും പങ്കു. ഞാൻ കാര്യമായിട്ടൊന്നും ചിന്തിച്ചില്ല, 5 ദിവസമാണല്ലോ അല്ലെ, 101 മണിക്കൂറാണല്ലോ, ഇരിക്കാൻ പറ്റുമോ. രാവും പകലുമാണ്, നമുക്കൊരു രാത്രി ഉള്ള ആളുകളെ, ഇപ്പോൾ പങ്കെടുക്കുന്ന ആളുകൾ 15ഓ 18ഓ 20ഓ ആളുണ്ടെങ്കിൽ അവരെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഒരു ഭാഗം രാത്രി 10 മണിക്ക് ഒരു ഭാഗം കണ്ടിന്യൂ ചെയ്യും 1 മണി വരെ. അതിനുശേഷം 2 ഭാഗം ആളുകളെ, 2 ഗ്രൂപ്പ് ആളുകളെ ഉറങ്ങാൻ വിടും 10 മണിക്ക്. ഈ 1 മണിയാകുമ്പോൾ ഒരു ഗ്രൂപ്പ് വന്നിട്ട് 3 മണി വരെ വീണ്ടും ആ 2 ഭാഗം ഉറങ്ങാൻ, 2 ഗ്രൂപ്പ് ഉറങ്ങാൻ പോയതിൽ ഒരു ഗ്രൂപ്പ് 3 മണിക്ക് വന്ന് 6 മണി വരെ. ഈ രീതിയിൽ രാത്രിയിൽ 3 മണിക്കൂർ വെച്ച് ഉറങ്ങാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാനിതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല സത്യത്തിൽ, ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാകുമെന്നോ. പക്ഷേ ബസ്സിലിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒന്ന് ഓർത്തു, ആ എല്ലാം തമ്പുരാൻ്റെ അടുത്തല്ലേ ദിവികാരനെ എഴുന്നള്ളി ചോദിച്ച് ജപമാല ചൊല്ലുക എന്നുള്ളതാണ് ഈ അഖണ്ഡ ജപമാലയുടെ രീതി. അതൊരു വലിയ ജപമാലയാണ്, 2003 മണിയുടെ ഒരു ജപമാല. ദിവികാരനെ ഒരു പീഠത്തിൽ എഴുന്നള്ളി ചോദിച്ചുകൊണ്ട് ആദ്യം ഒറ്റ ജപമാലയാണ് ആദ്യം ഇങ്ങനെ ജപമാലയ്ക്കുള്ളിൽ ദിവ്യാരനം വരുന്ന രീതിയിൽ ദിവ്യാരനത്തിന് ചുറ്റുമായിട്ട് ആളുകളിൽ നിന്ന് ഒറ്റ ജപമാലയാണ് എല്ലാവരുടെയും കൈകളിലൂടെ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല വന്നത്. അപ്പോൾ അതെല്ലാം ഒരു കൗതുകമായിട്ട് തോന്നി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് സാധാരണ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ച 10 മണിക്കാണ്, 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയായിരുന്നു ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു താല്പര്യമാണ് തോന്നിയത്, കാരണം ദിവ്യാരനത്തിൻ്റെ അടുത്താണ്. പിന്നെ ജപമാലയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഗബ്രിയേൽ ദൈവദൂതന് പിതാവായ ദൈവം പഠിപ്പിച്ച് മനുഷ്യരക്ഷയുടെ ആരംഭം, പ്രായോഗിക തലത്തിൽ മനുഷ്യരക്ഷയുടെ ആരംഭം കുറിക്കുന്ന മിശിഹായുടെ ജനനത്തിന് വേണ്ടിയുള്ള, അത് മാതാവിൻ്റെ ഉദരത്തിൽ മിശിഹ ജന്മമെടുക്കാൻ ആഗ്രഹിക്കുന്നു, അപ്പോൾ അതിനുള്ള ഒരു അനുവാദം ചോദിക്കലിന് ഗബ്രിയേൽ ദൂതനെ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടതാണെന്നൊക്കെയുള്ള ആ ഒരു നമുക്കറിയാവുന്ന കാര്യമാണേലും ആ വചനം പിതാവ് ഗബ്രിയേൽ ദൂതനെ പഠിപ്പിച്ചു വിട്ട വചനം ആണ്, അതാണ് നമ്മളിങ്ങനെ ഉരുവിട്ട് പറയുന്നത്. അത് ഉരുവിട്ട് തന്നെ ഒരു മനുഷ്യൻ വിശദീകരിക്കപ്പെടും എന്നുള്ള പ്രബോധനമൊക്കെ ആയപ്പോഴത്തേനും വളരെ താല്പര്യമായി. അങ്ങനെയായിരുന്നു. അപ്പോൾ 101 മണിക്കൂർ വളരെ സന്തോഷകരമായിട്ട് പൂർത്തിയാക്കി. അപ്പോൾ ഇത് ഇടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും തീർച്ചയായിട്ടും ഒരു ദിവസത്തിൽ ഒരു 2-3 പ്രാവശ്യം നമുക്ക് ഒരു ഉറക്കക്ഷീണമൊക്കെ തോന്നും. പക്ഷേ ആ സമയത്ത് ഒന്ന് പുറത്തിറങ്ങി ഒരല്പം വെള്ളം കുടിച്ചു, അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക, വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ആ പ്രശ്നമൊക്കെ മാറി. ഒരിക്കലും ഉറക്കം തൂങ്ങി ഉറങ്ങിപ്പോകുന്നില്ല, ഉറക്കം തൂങ്ങിയേക്കാം പക്ഷെ ഉറക്കം ഉറങ്ങിപ്പോകുന്നില്ല. അതൊക്കെ ഒരു 10 മിനിറ്റ് 1/2 മണിക്കൂർ നേരത്തെ പ്രശ്നമുള്ളതായി. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ സമയത്ത് പ്രാവശ്യം ചോദിച്ചു, ഈ പങ്കെടുത്ത എല്ലാവരുടെ അടുത്ത പ്രാവശ്യം പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2ാമത് പങ്കെടുത്തു, 3ാമത് പങ്കെടുത്തു. ഇപ്പോൾ ഈ ജമാല പങ്കെടുക്കുന്ന സമയത്ത് ഇത് ലീഡ് ചെയ്യുന്ന ഒരു ബേബിച്ചേട്ടനുണ്ട്. ആ ബേബിച്ചേട്ടൻ ചോദിക്കുന്നൊരു ബേബിച്ചേട്ടൻ്റെ ഒരു തത്വം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകം മുഴുവനുള്ള എല്ലാ ദേവാലയങ്ങളും 24 മണിക്കൂർ തുറന്നു കിടക്കുക, അതായത് ദിവസത്തിൻ്റെ 24 മണിക്കൂറും എല്ലാ ദിവസവും തുറന്നു കിടക്കുക, അല്ലെങ്കിൽ ഒരിക്കലും അടയ്ക്കാതിരിക്കുക, എന്നിട്ട് ദൈവാരാധന നടക്കുക, ഇതാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതിനുവേണ്ടി ഇദ്ദേഹം പറയും, ഈ പള്ളിയിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത്, അതായത് ഈ 101 മണിക്കൂർ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തതിൽ അപ്പോഴത്തെ ആളുകൾ 24 മണിക്കൂർ നേരത്തേക്ക് ഒരു കുടുംബം, ഇപ്പോൾ ഒരാൾ വന്ന് പങ്കെടുക്കുന്ന ഒരു ഫാമിലി എന്നാണല്ലോ, അവരൊരു കുടുംബമായിട്ട് വന്നിരുന്ന ഈ പള്ളിയിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ 30 കുടുംബങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പള്ളി എന്നും തുറന്നു കിടക്കും. ഇതേ രീതി മറ്റുള്ള പള്ളികളിലേക്ക് നമുക്ക് കൊണ്ടുപോകണം എന്നൊക്കെയാണ് അദ്ദേഹം പറയാറുള്ളത്. അപ്പം ഞാൻ കൊപ്പ ഇടവുക, ഇവിടെ 150 കിലോമീറ്റർ ഉണ്ട്. ഈ 150 കിലോമീറ്റർ ദൂരെ നിന്ന് വന്നാൽ ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് ആദ്യം എല്ലാം ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ താല്പര്യവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം ഞാൻ വരാമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഈ കൊപ്പയിൽ നിന്ന് വന്നു പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് കാറിൽ വന്നു പോകണേ 13,000 ചിലവാണ്.
അപ്പൊ ബസ്സിൽ വരുന്നതിൽ ഒരു 600-700 രൂപയുടെ ചെലവുണ്ട്, ഓട്ടോ കൂലിയും ബസ്സിന്റെ കൂലിയും എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഞാൻ ചിന്തിച്ചപ്പോ 4-ാമത്തെ അഖണ്ഡ ജപമാല നടക്കുന്നതിന്റെ തൊട്ട് തലേദിവസം ഞാൻ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു പ്രാവശ്യം വന്ന് 24 മണിക്കൂർ ഇരുന്ന് അതിനുശേഷം അഖണ്ഡ ജപമാല 5 ദിവസത്തേക്കും കൂടി എനിക്ക് തിരിച്ചു പോകാം. ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു, പറഞ്ഞു ഒരു കുഴപ്പമില്ല സന്നദ്ധ ചേട്ടാ പോരെ, അങ്ങനെ ഇരുന്നോളാം മതി. സഹോദരങ്ങളെ, എനിക്ക് പറയാനുള്ള ഒരു അത്ഭുതകരമായ ഒരു സംഭവം, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു 203 മണി ജപം ചെല്ലാനായിട്ട് വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് തീർക്കുക. 203 മണി ജപം ഇവിടെ ഒരു ദിവസം ശരാശരി ഒരു 4000 മുതൽ 6000 വരെ നന്മ നിറഞ്ഞവരെയും ചെല്ലുന്നുണ്ട്. 203 നന്മ നിറഞ്ഞവരെയും നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിൽ ചെല്ലാൻ പലപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ്. ചില ദിവസങ്ങളിലെങ്കിലും നടക്കാതെയും പോകാറുണ്ട്. ഞാൻ ബുദ്ധിമുട്ട് തന്നെ ഉറക്കം വരും, പല വിചാരം വരും, നമുക്ക് ഏകാഗ്രത കിട്ടുക, ഇതൊക്കെയാണ് ഞാൻ ബുദ്ധിമുട്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പല വിചാരവുമില്ല. അത് ഈ അഖണ്ഡ ജപമാലയിൽ തന്നെ അറിഞ്ഞൊരു കാര്യമാണ്. പക്ഷേ എങ്കിലും എനിക്കൊരു ഭയമുണ്ടായിരുന്നു, 24 മണിക്കൂർ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അത്, എനിക്ക് എത്രമാത്രം മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളതിൽ എനിക്ക് ഭയം തന്നെയാണ്. പക്ഷെ അത്ഭുതകരമെന്ന് പറയട്ടെ, എന്നോട് അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെയധികം ഉറക്കം വന്നാൽ ഒന്നും സങ്കടപ്പെടേണ്ട, ഈശോയോട് പറഞ്ഞിട്ട് ഈശോയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നത് പോലെ ആ പള്ളിയിൽ അവിടെ തന്നെ കിടന്നുറങ്ങിക്കും, അത് 2-4 മണിക്കൂർ ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ഉറങ്ങിയല്ല എന്ന് വിചാരിച്ചിരുന്നു. ഒരു ദിവസം വൈകിട്ട് 7 മണിക്ക് ഞങ്ങൾ, ഒരു ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ഞങ്ങൾ ദിവ്യാറിനെ എഴുന്നള്ളിച്ച് വെച്ചു. രാത്രി 12:30 ആയപ്പോൾ എനിക്കൊരു ഉറക്കക്ഷീണം തന്നെയല്ല, ശരീരത്തിന് തന്നെ ഒരു ക്ഷീണം തോന്നി. അപ്പം ഞാൻ 2.5 മണിക്കൂർ നേരത്തേക്ക് അലാറം വെച്ച് കിടന്നു, 3 മണിക്ക് എഴുന്നേക്കാനുള്ള രീതിയിൽ അലാറം വെച്ച് കിടന്നു, 3 മണിക്ക് എഴുന്നേറ്റു. പിന്നീട് അങ്ങോട്ട് മുഴുവൻ സമയവും, അതായത് 24 മണിക്കൂർ തികച്ചെന്ന് പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ ഞായറാഴ്ചയാണ് പിറ്റേ ദിവസം, ഇവിടെ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയുള്ള കടവക്കാർക്ക് വേണ്ടിയുള്ള കുർബാനയുണ്ട്, അതിന് വേണ്ടിയിട്ട് ദിവ്യാരണം ഏതാണ്ട് ഒരു 8 മണിയോടുകൂടി ദിവ്യാരണം അടക്കം ചെയ്തു. അതിനുശേഷം പിന്നെ 11:30 3 മണിക്കൂർ ആ ഗ്യാപ്പും. അപ്പം 2.5 മണിക്കൂർ ഉറങ്ങിയതും 3 മണിക്കൂർ ഈ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഗ്യാപ്പും കൂടെ കൂട്ടി ഒരു 5.5 മണിക്കൂർ പോയിട്ട് ബാക്കിയുള്ള സമയം ഞാൻ 18.5 മണിക്കൂറും പ്രാർത്ഥിക്കും. ഈ 18.5 മണിക്കൂറും വളരെ ഉണർവോട്, ഇപ്പം ഞാൻ എങ്ങനെയാണോ നിങ്ങളോട് സംസാരിക്കുന്നത് അതേപോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ആലോചിക്കണം, നമ്മൾ നന്മ ഈ സാധാരണ ഗ്രൂപ്പിലിരിക്കുമ്പോൾ നന്മ നിറഞ്ഞവരെയും ഒരാൾ ചൊല്ലുമ്പോൾ ബാക്കി എല്ലാവരും കൂടി പരിശുദ്ധവരെയും ചൊല്ലും, വീണ്ടും ഇയാൾ അങ്ങനെയാണ് ചൊല്ലും. അതേസമയത്ത് ഇത് ഞാൻ നന്മറിഞ്ഞവരെയും ചൊല്ലും, പരിശുദ്ധവരെയും ചൊല്ലും, നന്മറിഞ്ഞവരെയും ചൊല്ലും, പരിശുദ്ധവരെയും ചൊല്ലും, ഒച്ചത്തിൽ തന്നെ ചൊല്ലും. കാരണം പതുക്കെ ചൊല്ലിയാൽ ഉറങ്ങിപ്പോകുക എന്നുള്ള ഭയമുണ്ട്, ഒച്ചത്തിലായി ചൊല്ലും. ആ 18.5 മണിക്കൂർ എനിക്ക്, അതായത് 3600 നന്മ നിറഞ്ഞവരെയും ഞാനന്ന് ചൊല്ലി, 3600 നന്മ നിറഞ്ഞവരെയും. അതിനിടയ്ക്ക് ആരാധനയും സ്തുതിയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അത്രയായി പോകുന്നത്, അല്ലാതെ ഈ കൂടുതൽ വരും. അപ്പം അങ്ങനെ ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് വലിയ ഒരു തിരിച്ചറിവും കിട്ടി, വലിയ ഒരു സന്തോഷവും വന്നു. തിരിച്ചറിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു എന്ന നമ്മുടെ ഒരു ബോധ്യത്തെക്കാൾ ഉപരിയായത് ദിവ്യകാരുണ്യത്തിൽ നിന്ന് ലൈവായിട്ട് ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒരു അഭിഷേകവും ശക്തിയും വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള പരിപൂർണമായൊരു ബോധ്യം എനിക്ക് വന്നപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട്, എനിക്ക് ഈ ഇതൊരു അപ്പം ഇവരിങ്ങനെ പലയിടത്തും ഈ ബേബിച്ചാട്ടം പറയും, പലയിടത്തും 101 ദിവസം പ്രാർത്ഥിച്ചു, 365 ദിവസം പ്രാർത്ഥിച്ചു, ചില പള്ളികളിൽ 1000 ദിവസം പ്രാർത്ഥിച്ച കഥയൊക്കെ പറയേണ്ടത്, ഒറ്റയ്ക്കല്ല കേട്ടോ, ഗ്രൂപ്പായിട്ട്. അപ്പം എനിക്കൊരാഗ്രഹം വന്നു, ഒരു 101 ദിവസം ഞാൻ ദേവാലയത്തിൽ ഇവിടെ അച്ഛൻ അനുവദിക്കുമെങ്കിൽ ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം, എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ വന്നാൽ ഓക്കെ, എന്നെ സംബന്ധിച്ച് ഞാൻ ഡിസിഷൻ എടുക്കുന്നത് എനിക്ക് ഒറ്റയ്ക്കെന്നുള്ള ഇത് എടുക്കാനുള്ള കാരണം വേറെ ഒന്നുമല്ല, അല്ലേ, ശരിയായ ഒരു ആത്മീയതയിലേക്ക് വരണമെന്ന് ഇപ്പോഴും വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ, ശരിയായ ഒരു ആത്മീയതയിലേക്ക് വരണം എന്ന് ഞാൻ ചിന്തിക്കുന്നത് അല്ലെ, തീരുമാനിക്കുന്നത് അല്ലെ, ആഗ്രഹിക്കുന്നത് 2008 2008 ഞാൻ ബാംഗ്ലൂരിനൊരു ധ്യാനം കൂടിയപ്പോൾ, ക്രിസ്ത്യാനിയായി ജീവിക്കുന്നെങ്കിൽ സ്വർഗത്തിൽ പോകാൻ ഉള്ള ഒരു യോഗ്യത നേടാൻ വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കണം, അല്ലെങ്കിൽ അർമാദിച്ച് ജീവിച്ചോളുക, പിന്നെ അതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ആ യോഗ്യത നേടണമെങ്കിൽ എങ്ങനെ വേണമെന്നുള്ള തിരിച്ചറിവ് വന്നപ്പോൾ ഭയമായി. ഇതുവരെ ജീവിച്ചത് ധനമോഹവും വെറുപ്പും വിദ്വേഷവും. നമ്മളിപ്പോൾ സ്വർഗപ്രാപ്തി എന്നൊരു ലക്ഷ്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നതിൻ്റെ കാര്യമില്ല. കാരണം ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണമെങ്കിൽ ലോകത്ത് പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കണം, ഒരുപാട് ക്ലേശങ്ങൾ തന്നെ സഹിക്കേണ്ടി. പക്ഷെ നമ്മൾ കുറേയെല്ലാം സഹിക്കുന്നതുകൊണ്ട്
എന്നാൽ നമ്മൾ ആ യോഗ്യത നേടുന്നുമില്ല, അങ്ങനെ ഒരു പോക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരുമാതിരി നന്നായിട്ട് ജീവിക്കുക, നന്നായിട്ട് ജീവിക്കുകയല്ല ഒരുമാതിരി നന്നായിട്ട് ജീവിക്കുകയാണെന്നൊരു തിരിച്ചറിവ്. ഇനി അങ്ങനെ പോരാ, നന്നായിട്ട് ജീവിക്കണം എന്ന് ഒരു തീരുമാനം. പക്ഷെ ഇതൊട്ടും സാധിക്കുന്നില്ല, കാരണം വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, കോപം, അല്ലെങ്കിൽ ധനമോഹം, അസൂയ, അഹങ്കാരം ഒന്നും വേണ്ട. എന്തൊക്കെ എടുത്തോ പാപമായിട്ട് എന്തൊക്കെ പേര് പറയാൻ പറ്റുമോ അതെല്ലാം എടുത്തു, അതെല്ലാം ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇത് ഞാനങ്ങ് തീരുമാനമെടുത്ത് മാറ്റും. ഇപ്പോൾ മദ്യപാനം ഞാനങ്ങ് മാറ്റുമെന്ന് വിചാരിച്ചു, എനിക്കില്ല മദ്യപാനം, വിചാരിച്ച് ഞാനങ്ങ് മാറ്റുന്നു. അതുപോലെ ഞാനങ്ങ് തീരുമാനിക്കുകയാണ്, ചിന്തിക്കുകയാണ്, സാധിക്കും, പുകവലി. ഞാൻ പുകവലിക്കാറില്ല, മദ്യപിക്കാറില്ല അന്നും. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന, അതുപോലെ നമുക്കിതെല്ലാം അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു. ഒരുപാട് വർഷങ്ങളായി കടന്ന് പരിശ്രമിക്കുന്നു. നമുക്ക് ഊഹിക്കാം, 2008 ഒക്ടോബർ മുതൽ ഇങ്ങോട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങളായി ഞാനിങ്ങനെ പരിശ്രമിക്കും, തീരുമാനമെടുക്കും. പിന്നീട് ഒരു പ്രബോധനങ്ങൾ കിട്ടി, അങ്ങനെയല്ല, ഇതെല്ലാം കർത്താവിൻ്റെ അടുത്തേക്ക് കൊടുക്കണം, ഞാൻ അയോഗ്യനാണ്, ബലഹീനനാണ്, എനിക്ക് സാധിക്കുന്നില്ല കർത്താവ് എന്ന് പറഞ്ഞ് ജീവേലിയിലെ കാസയിലേക്ക് കൊടുക്കണം, അങ്ങനെ അങ്ങനെ സമർപ്പിക്കണമെന്ന് പറഞ്ഞു. ഇതെല്ലാം പരിശ്രമിച്ചു വന്നു, എനിക്ക് സാധിക്കുന്നു, വലിയ സങ്കടത്തിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ദിവ്യാനന്ദ സന്നിധിയിൽ ഈ 24 മണിക്കൂറിൽ പ്രാർത്ഥിച്ചത് 18.5 മണിക്കൂർ, തുടർന്ന് പ്രാർത്ഥിച്ചത് 18.5 മണിക്കൂറാണ്, ബാക്കി കുറച്ച് സമയം ഉറങ്ങി. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, കുറച്ച് സമയം ഉറങ്ങിയതും ദിവ്യബലിക്ക് പോയ സമയമെല്ലാം കൊടുത്തു. ബാക്കി സമയം ഒന്നും ഞാൻ ഒരിടത്തോട്ട് ഒറ്റയ്ക്കേ ഉള്ളൂ, പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഒരടപ്പ് വെള്ളം കുടിക്കും, കാരണം കൂടുതൽ കുടിച്ചാൽ ടോയ്ലറ്റിൽ പോകണം, ഞാൻ ഒറ്റയ്ക്കുള്ളൂ, അങ്ങനെ ഇറങ്ങി പോകാൻ പാടില്ല. അങ്ങനെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ദിവ്യാരണ്യത്തിൻ്റെ അടുത്തിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ കൃപയുണ്ട്. നമുക്ക് ഒരു വിചാരമില്ല, വീട്ടിലേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേനും പല കാര്യങ്ങളാണ്, പല കാര്യങ്ങളും നമ്മുടെ ചിന്ത വരും, ഏകാഗ്രത കിട്ടില്ല, ഉറക്കം വരും, ക്ഷീണം വരും, തളർച്ച വരും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം അതുപോലെ നിൽക്കുന്നു. ഇവിടെ നമ്മൾ ദിവ്യാരണ്യത്തിൻ്റെ അടുത്താണ് എന്നുള്ള ഒരൊറ്റ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു വിചാരമില്ല, ഒരു വിചാരം. ഞാൻ ഈ 5 ദിവസത്തെ അഖണ്ഡജമാലയ്ക്ക് ഇരിക്കുമ്പോഴും വേറെ ഒരു കാര്യത്തെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ മറ്റ് ജീവിതത്തിനുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ചോ ഒരിക്കലും ചിന്തിക്കാറില്ല. ഈ 24 മണിക്കൂർ ഇരുന്നപ്പോഴും ചിന്തിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള ആ 24 മണിക്കൂർ ഇരുന്നതിന് ശേഷം ഞാൻ സൂചിപ്പിച്ചല്ലോ, പിറ്റേ ദിവസം തിങ്കളാഴ്ച മുതൽ വീണ്ടും 101 മണിക്കൂറിൻ്റെ പ്രാർത്ഥന നടക്കുകയാണ്. ആ പ്രാർത്ഥനയിലും എനിക്കൊരു കൂടുതൽ ഉണർവ്, ഒരു സന്തോഷവും കൂടുതലൊരു ഉണർവ് എനിക്ക് ഫീൽ ചെയ്തു. ആ പ്രാർത്ഥനയിലാണ് ഞാൻ 3-ാമത്തെ ദിവസം ഞാനായിട്ട് വോളണ്ടറി ഉള്ള ഒരു തീരുമാനമെടുത്ത് അതിനോട് ചോദിക്കുന്നത്, എനിക്കൊരു 101 മണിക്കൂർ, ഒരു 101 ദിവസം, 101 ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ 22 ദിവസം കംപ്ലീറ്റ് ചെയ്തു, മുഴുവൻ സമയം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് ഒരു 3 മണിക്കൂർ രാത്രിയോളം. ബാക്കി കുളിക്കാനുള്ള സമയവും ഭക്ഷണം കഴിക്കാനുള്ള സമയവും എല്ലാം കൂടെ നോക്കിയാലും ഒരു 5 മണിക്കൂർ ഒഴിച്ച് അല്ലാറ് കൂട്ടി 18 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു. ദിവ്യാരൻ്റെ സന്നിധിയിൽ തന്നെ ഇരിക്കുന്നു 18 മണിക്കൂർ. 19 ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊരു 1 മണിക്കൂർ മൈനസ് ചെയ്യുകയാണ്. ഈ ഇരുന്നപ്പോഴൊക്കെ, അതായത് 24 മണിക്കൂർ ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴും, ഇപ്പോൾ ഈ 101 ദിവസത്തേക്കുള്ള ഈ പ്രാർത്ഥന ആരംഭിച്ച് ഇന്ന് 22 ദിവസം കംപ്ലീറ്റ് ആയി, 23-ാമത്തെ ദിവസത്തിലേക്ക് നടക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇത് ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു ഇൻറ്റേർണൽ ക്ലൻസിങ് പ്രോഗ്രാമായിട്ടാണ് ഞാനിതിനെ എടുത്തത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ എനിക്ക് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാത്ത എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയില്ല, അതും ദിവ്യാരണ്യത്തിൽ നിന്ന് കൃപ കെട്ടട്ടെ. അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, ഐഡൻറ്റിഫൈ ചെയ്ത എല്ലാ കുറവുകളെയും പരിഹരിക്കാനായിട്ട് ഞാൻ ഈ ഇരിക്കുകയാണ്, അതിനാണ് ഞാൻ ഇരിക്കുന്നത്, അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒത്തിരി മാധ്യസ്ഥ പ്രാർത്ഥനകളും ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും നമ്മുടെ സിറമലബാർ സഭയ്ക്ക് വേണ്ടി, ഈ ഇടവകയ്ക്ക് വേണ്ടി, എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി, സിറമലബാർ സഭയ്ക്ക് വേണ്ടി, ആഗോള സഭയ്ക്ക്, സാർവത്രിക സഭയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ പല വ്യക്തികളെയും സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയൊക്കെ അറിയാവുന്നവരുടെയൊക്കെ പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നവരുണ്ട്. വിശ്വാസരാഹിത്യത്തിലുള്ള ഒത്തിരി പേര്, മദ്യപാനത്തിലുള്ള ഒത്തിരി പേരുണ്ട്, മയക്കുമരുന്നിന് അടിമകളായ ഒത്തിരി പേരെ അറിയാം. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മാനസാന്തരത്തിന് വേണ്ടി ഒക്കെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു. ഒരു പരിധി വരെ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷ, പ്രത്യേകിച്ച് ഇവിടുത്തെ അച്ഛൻ വളരെ അഭിഷേകമുള്ളൊരു അച്ഛൻ, വളരെ ആത്മീയ തീഷ്ണതയുള്ളൊരു അച്ഛനാണ്, ആ അച്ഛൻ്റെ ഒരു ആത്മീയ നേതൃത്വത്തിൽ ഈ ഒരു ശുശ്രൂഷ ഒരു ആത്മാക്കളെ നേടാൻ വേണ്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ ആയിട്ട് ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാക്കാകണം എന്ന് എനിക്ക് ആഗ്രഹമാണ്. ഇതൊക്കെയാണ് എനിക്കിതിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു യാതൊരു തടസ്സങ്ങളും ഇല്ല, വളരെ സന്തോഷത്തിലാണ് ഞാൻ. എനിക്കും ഭാര്യയും മക്കളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉള്ള ആളാണ്, പക്ഷേ അവിടുത്തെ രാജ്യം നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരാശങ്കയും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. എല്ലാവർക്കും
നന്മയെ ആശംസിക്കുന്നു. താല്പര്യമുള്ളവര് ഒരു അഖണ്ഡ ജപമാലയ്ക്ക് ഒന്ന് പങ്കെടുക്കണമെന്നും അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞതിൻ്റെയൊക്കെ സത്യം മനസ്സിലാകുമെന്നും ഒരു അഭിപ്രായം കൂടി ഞാൻ